Powervision TV ഒരുക്കുന്ന കുടുംബ സംഗമം എന്ന ഈ പ്രോഗ്രാമിൽ നമുക്ക് ഒരുമിച്ച് ഒരു കുടുംബം എന്നതുപോലെ ഇങ്ങനെ ഇരിക്കുവാനും ആഴമായ ആത്മീയ ചിന്തകൾ ഒരുമിച്ച് പങ്കുവെക്കുവാനും കേൾക്കുവാനും ദൈവം നൽകുന്ന ഈ മനോഹരമായ അനുഭവത്തിനായി അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് നമ്മൾ ഒരുമിച്ച് ചില കുടുംബ ചിന്തകൾ പങ്കുവെക്കുന്ന ഈ നിമിഷം നമ്മൾ ഇരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന്റെ തിരുസാന്നിധ്യം കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് ഞാൻ ഈ ഒരു സെഷനിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ കടപ്പാടുകൾ എന്ന ഒരു വിഷയമാണ് വിശുദ്ധ വേദപുസ്തകം കുടുംബത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ചും അവരിലുള്ള കടപ്പാടുകളെക്കുറിച്ചും പറയുന്ന വ്യക്തതയോടെ ലോകത്തിലെ മറ്റൊരു പുസ്തകങ്ങളും ഈ വിഷയം പരാമർശിക്കുന്നില്ല ഏറ്റവും നല്ല മാതൃകകൾ വേദപുസ്തകത്തിലെ കുടുംബ ജീവിത ചരിത്രങ്ങളും കുടുംബ ജീവിതത്തെ സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും നമുക്ക് നൽകുന്നുണ്ട് കുടുംബം എന്ന വാക്ക് മാട്രിമോണി എന്ന പദം വന്നത് മാട്രിമോണിയം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം വിവാഹസ്ഥ മാരീഡ് വുമൺ എന്ന അർത്ഥമാണ് എന്നാൽ മാരേജ് എന്ന പദം വന്നത് മാരിറ്റസ് എന്ന ഒരു പദത്തിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം ഹസ്ബൻഡ് എന്നാണ് നമ്മുടെ മലയാളത്തിൽ വിവാഹം എന്ന പദം ഉണ്ടല്ലോ അത് റൂട്ട് വേർഡ് സാൻസ്ക്രിറ്റ് വേർഡാണ് വിവാഹ എന്ന പദമാണ് അത് രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായതാണ് വി എന്ന് പറഞ്ഞാൽ അപ്പാർട്ട് വാഹ എന്ന് പറഞ്ഞാൽ വഹിക്കുക ക്യാരി ക്യാരി ഓൺ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംസ്കാരപ്രകാരം ഒരു വീട്ടിൽ ആ വീട്ടിലെ സാഹചര്യങ്ങളോടിഴകി ചേർന്ന് ഒരു പ്രത്യേക രക്ഷാകർത്തൃത്വത്തിൻ്റെ കീഴിൽ 10, 23 അല്ലെങ്കിൽ അതിലധികം വർഷങ്ങൾ ജീവിച്ച ഒരു പെൺകുട്ടിയെ അവിടെ നിന്ന് അവൾക്ക് ഇതുവരെയും പരിചയമില്ലാത്ത ഇതുവരെയും ജീവിച്ചിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത മറ്റൊരു കുടുംബത്തിലേക്ക് വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രക്രിയയാണ് വിവാഹം എന്ന് ആ ഒരർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും വിശുദ്ധ വേദപുസ്തകം പങ്കാളികളുടെ കർത്തവ്യങ്ങളെ സംബന്ധിച്ചും കടപ്പാടുകളെക്കുറിച്ചും പറയുമ്പോൾ നാം അതിനെ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടത് കുടുംബത്തെ സംബന്ധിച്ചും കുടുംബജീവിതത്തെ സംബന്ധിച്ചും വേദപുസ്തകം ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ നിന്ന് വേണം നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യാൻ കുടുംബത്തിൻ്റെ ഫോർമേഷനെ സംബന്ധിച്ച് സോഷ്യോളജിയിൽ രണ്ടു വിധത്തിലുള്ള രീതികൾ നമ്മൾ കാണാറുണ്ട് ഒന്ന് സ്ത്രീ കേന്ദ്രീകൃതവാദം മറ്റൊന്ന് പുരുഷ കേന്ദ്രീകൃതവാദം സ്ത്രീ കേന്ദ്രീകൃതവാദത്തിൽ പറയുന്നത് അങ്ങ് ചരിത്രാതീത കാലങ്ങളിലൊക്കെ ഒരു വ്യക്തിക്ക് അനവധി ആളുകളിൽ നിന്ന് കുട്ടികളുണ്ടാവും കുടുംബം എന്നൊരു വ്യവസ്ഥ ഇല്ലാത്തതുകൊണ്ട് അപ്പം മക്കളെ വളർത്തുക എന്നുള്ള ദൗത്യം ആ അമ്മയിലാണ് ഒട്ടനവധി മക്കൾ പലരിൽ നിന്ന് ജനിക്കുന്ന ആ അമ്മ മക്കളെ വളർത്തുക എന്നതിൽ ലീഡർഷിപ്പ് എടുത്ത് ഒരമ്മ കേന്ദ്രീകൃതമായ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നിന്ന് ഒരു കുടുംബ വ്യവസ്ഥിതി ഉളവായി എന്ന് നമ്മൾ സാമൂഹ്യ ശാസ്ത്രത്തിൽ പഠിക്കാറുണ്ട് പുരുഷ കേന്ദ്രീകൃത വാദം പറയുന്നത് ആ സമൂഹത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള യുവതിയെ സ്വന്തമാക്കുവാൻ പുരുഷന്മാരുടെ ഇടയിൽ മത്സരമുണ്ടാകുകയും അതിൽ ഏറ്റവും സമർത്ഥനായ ഏറ്റവും കഴിവുറ്റ ആരോഗ്യവാനായ വ്യക്തി ആ സ്ത്രീയെ സ്വന്തമാക്കുകയും പിന്നീട് മറ്റാരും ആ സ്ത്രീയെ സ്വന്തമാക്കാതിരിക്കാൻ അവളെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുകയും അങ്ങനെ ഒരു കപ്പിൾ എന്ന കൺസെപ്റ്റ് രൂപപ്പെടുകയും അവിടുന്ന് കുടുംബജീവിതത്തിൻ്റെ കൺസെപ്റ്റ് വന്നു എന്നൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് അനവധി ആളുകൾ പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഇതിൽ നിന്നും തികച്ചും വിഭിന്നമായ ഒരു കാഴ്ചപ്പാടാണ് അതാണ് ഉൽപ്പത്തി പുസ്തകം 2:18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് അവിടെ ദൈവമാണ് തീരുമാനിച്ചത് മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ലെന്നും അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്നും ദൈവമാണ് അവിടെ തീരുമാനിക്കുന്നത് അപ്പോൾ വിവാഹിതരുടെ കർത്തവ്യങ്ങൾ എന്നതിനെ അടിസ്ഥാനപ്പെടേണ്ട ഒന്നാമത്തെ അടിസ്ഥാനം വേദപുസ്തകം പറയുന്ന ഒരു കുടുംബത്തിൻ്റെ രൂപപ്പെടൽ അല്ലെങ്കിൽ രൂപപ്പെടുത്തൽ അവിടെ നിന്നാണ് അവിടെ നമ്മൾ കാണുന്ന ഈ ഒരാശയം ഞാൻ പറയാം ഉറങ്ങിക്കിടന്ന ആദാം തൻ്റെ ഉറക്കം ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ
താൻ ആദ്യം കാണുന്നത് ദൈവം തമ്പുരാൻ തനിക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ഹവ്വയാണ്. ഇതുവരെ തൻ്റെ മുൻപിൽ വന്ന ഓരോ ജീവജാലങ്ങൾക്കും പേരിട്ട് വിട്ടുകൊണ്ടിരുന്ന ആദാം ഹവ്വയെ കണ്ടപ്പോൾ പറഞ്ഞത്, ഇംഗ്ലീഷ് ബൈബിളിൽ അതൊരു പോയട്രി ഫോമിലാണ് എഴുതിയിരിക്കുന്നത്, മലയാളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു, ഇവളെ നരനിൽ നിന്നെടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും. അവിടെ ആദ്യമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വന്നത് ഒരു കവിതയായിരുന്നു, മനോഹരമായൊരു കവിതയായിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇവൾ എൻ്റെ അസ്ഥിയാണ്, എൻ്റെ മാംസമാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറയാറുണ്ടല്ലോ, വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ എൻ്റെ ചങ്കാണ്, എൻ്റെ കരളാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രയോഗമാണ്. അപ്പോൾ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ പറയുന്ന മനോഹരമായ ആ ഒരു പ്രയോഗം ശരിക്കും ആദാമും അവിടെ പറഞ്ഞു എങ്കിലും ഒരു 10-12 വാക്യം താഴോട്ട് വരുമ്പോൾ അത് നേരെ തിരിഞ്ഞു. ഇപ്പോൾ പറയുന്നത്, നീ എനിക്ക് തന്ന, എൻ്റെയല്ല, നീ തന്നതാണ്. കണ്ട്, ഈ സ്ത്രീ പദം കംപ്ലീറ്റ് തിരിഞ്ഞുപോയി. ഇപ്പൊ ചങ്കുവല്ല, കരളുമല്ല, സ്ത്രീയാണ്. അതെന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് വേറൊന്നുമല്ല, ആ കുടുംബജീവിതത്തിനകത്ത് ദൈവം ആഗ്രഹിച്ച കടപ്പാടുകൾ, റെസ്പോൺസിബിലിറ്റീസ്, ഒബ്ലിഗേഷൻസ് അവിടെ തകരുകയായിരുന്നു. ആദ്യം സംഭവിച്ചത്, അവര് ജോൺ മിൽട്ടൺ തൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായൊരു കൃതിയിൽ ചിത്രീകരിക്കുന്ന ഒരു രംഗമുണ്ട്. കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്ന ആദമും ഹവ്വയും, ഒരുമിച്ച് മാത്രം സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആദമും ഹവ്വയും, ഒരു ദിവസം ഹവ്വ ചെന്ന് ആദമിനോട് പറയുന്നു, ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് തോട്ടത്തിൽ കറങ്ങാൻ പോകുന്നത്. ആദാം പറയുന്നു, അല്ല, അങ്ങനെ അല്ലല്ലോ, വി ആർ ഒബ്ലൈഡ് ടു സ്റ്റിക് ടുഗെദർ, ഒരുമിച്ച് നിൽക്കാനല്ല, അങ്ങനെയല്ലല്ലോ. ഉടൻ തന്നെ ഹവ്വയുടെ പറച്ചില്, ഇതാ നിങ്ങളുടെ പ്രശ്നം, എന്താണ് എനിക്കൊരു സ്വാതന്ത്ര്യം അനുവദിക്കാത്തത്? എനിക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വമില്ലേ? ഞാനെന്താ ഒറ്റയ്ക്ക് കറങ്ങാൻ പോയി എന്നെ വല്ല സിംഹവും പിടിച്ച് തിന്നൂ? അപ്പൊ ആ ആർഗ്യുമെന്റിനൊടുവിൽ ആ കോർത്തു പിടിച്ചിരുന്ന കൈയ്യ് അങ്ങനെ പതുക്കെ ഒരു സ്ലോ മോഷണൽ വേർപിടിക്കുകയാണ്. ഈ കൈ വേർപിടിക്കുന്ന നിമിഷം ജോൺ മിൽട്ടൺ ആ പാരഡൈസിന്റെ മറ്റൊരു സ്ഥലത്തേക്ക് ക്യാമറ കൊണ്ടുപോവുകയാണ്, തൻ്റെ ഭാവന കൊണ്ടുപോവുകയാണ്. അവിടെ പാമ്പിന്റെ രൂപത്തിൽ പിശാച് താഴെ വീണ്, ചാടി എഴുന്നേറ്റ് പൊടിയും തുടച്ച് ഓടുകയാണ്. പുള്ളി ചോദിക്കുന്നു, ഹലോ, എങ്ങോട്ടായി പോകുന്നേ? പിശാജ് പറയുന്നത്, അറിഞ്ഞില്ലേ, അവിടെ കൈവിട്ട്, അവിടെ കൈവിട്ടെങ്കിൽ നിനക്ക് എന്നാ, കൈവിട്ടാൽ എവിടെ വരുമെന്ന് എനിക്കറിയാം. ഇപ്പൊ ചിലർ തമാശയ്ക്ക് പറയുന്നത്, അന്ന് ആപ്പിള് പറിച്ചു തിന്നാ കുഴപ്പമെന്നാ പറയുന്നത്. അങ്ങനെയൊന്നും അവിടെ എഴുതിയിട്ടില്ല, ആപ്പിളാണ് കുഴപ്പക്കാരനെന്നാ പറയുന്നത്. ഇന്നും ആപ്പിളൊക്കെ തന്നെയാണ് കുഴപ്പക്കാരൻ, ഫോണിൻ്റെ പുറകിലാണ് ഈ ആപ്പിൾ ഇരിക്കുന്നതെന്ന് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കടപ്പാടുകൾ തകരുന്ന കുടുംബങ്ങൾ, പരസ്പരമുള്ള ദൈവം വെച്ചിരിക്കുന്ന ഒബ്ലിഗേഷൻസ്, പ്രതിജ്ഞാബദ്ധരായിരിക്കുന്ന അടിസ്ഥാനങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം, അതിൻ്റെ നടുവിലാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഈ കർത്തവ്യങ്ങളെ സംബന്ധിച്ച്, ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച്, കടമകളെ സംബന്ധിച്ച് നാം ബോധ്യമുള്ളവരായിരിക്കേണ്ടത്. ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 1 കൊരിന്ത്യലേഖനം 7-ാം അധ്യായത്തിലാണ് ഈ കടപ്പാടിനെ കുറിച്ച് പറയുന്ന വാക്യം. 1 കൊരിന്ത്യലേഖനം 7-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടംപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. അപ്പൊ എന്ന് വെച്ചാൽ, ദൈവം തമ്പുരാൻ രണ്ട് വ്യത്യസ്ത സ്വഭാവക്കാരായ, രണ്ട് വ്യത്യസ്ത പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട, രണ്ട് വ്യത്യസ്ത പേഴ്സണാലിറ്റികളുള്ള ഈ രണ്ടു പേരെയും കൂടെ ഒന്നിച്ചപ്പോൾ ആദ്യം അവിടെ ചില കടപ്പാടുകൾ വെച്ചിരുന്നു. ആ കടപ്പാടുകൾ പരാജയപ്പെടുന്നിടത്ത് ഒരു കുടുംബം പരാജയപ്പെടും. ഞാൻ ആ ചില കടപ്പാടുകളിലൂടെ ഒന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് പോകാൻ ശ്രമിക്കാം. 1-ാമത്തെ കടപ്പാട് മറ്റൊന്നുമല്ല, തക്ക തുണയാവുക എന്നുള്ളതാണ്. അതായത് ഉൽപ്പത്തി 2:24 തന്നെ ആധാരമായിട്ട് എടുത്താൽ മതി. അവിടെ ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും. തക്കതായ തുണ, തക്ക തുണയാവുക എന്ന് പറയുന്നിടത്ത് നമ്മൾ പൊതുവേ പറയാറുള്ളൊരു കാര്യമുണ്ടല്ലോ, നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ, ഇന്നയാളെ എനിക്കിഷ്ടമാണ്, ഇന്നയാളെ എനിക്കിഷ്ടപ്പെട്ടു. ഇതും സ്നേഹവും തമ്മിലുള്ളൊരു വ്യത്യാസം നമ്മൾ പൊതുവെ പറയാറുണ്ട്. ഇഷ്ടം പൊതുവെ വസ്തുക്കളോട്, ഇപ്പം ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ്, ഒരു ഫ്ലവർ ഇഷ്ടമാണ്,
ഒരു നല്ല ഡ്രസ്സ് ഇഷ്ടമാണ്, നമ്മളൊരു ഡ്രസ്സിനോട് സ്നേഹമാണ് എന്ന് പറയാറില്ല, നല്ലൊരു ആഹാരത്തോട് സ്നേഹമുണ്ട് എന്ന് പറയാറില്ല. ഇഷ്ടം ചിലപ്പോൾ ഇതേ ആഹാരം, ഈ ചിക്കൻ ബിരിയാണി 3 ദിവസം കഴിഞ്ഞിട്ട് ഭക്ഷിക്കാൻ കൊടുത്ത ഇഷ്ടം മുഴുവൻ പോയി, ഈ ഡ്രസ്സ് 1 വർഷം ഇട്ട് കഴിയുമ്പോഴേക്കും അതിനോടുള്ള ഇഷ്ടം മുഴുവൻ പോയി, ഈ ഫ്ലവർ വാടിത്തുടങ്ങിയപ്പോഴേക്കും ഇഷ്ടം മുഴുവൻ പോയി. പക്ഷെ തക്ക തുണയാവുക എന്ന് പറയുന്നത് സംഭവിക്കുന്നത് ഇഷ്ടം എന്ന തലത്തിൽ നിന്ന് അടുത്ത തലത്തിലേക്ക്, സ്നേഹം എന്ന തലത്തിലേക്ക് നാം വളരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പം ഭാര്യയും ഭർത്താവും പരസ്പര പൂരകങ്ങളാകുന്നിടത്താണ് തക്ക തുണ എന്ന കർത്തവ്യം നിവർത്തിക്കപ്പെടുന്നത്. എങ്ങനെയാണ് പരസ്പര പൂരകങ്ങളാവുന്നത്? ഞാൻ കണ്ടിടത്തോളം, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാം. ഞാൻ കണ്ടിടത്തോളം ദൈവം യോജിപ്പിക്കുന്ന ഈ ആളുകൾ, ഇപ്പൊ ഭാര്യയാണെങ്കിലും ഭർത്താവ്, ഇപ്പൊ ഭർത്താവിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്ക് 10 മണിക്ക് ട്രെയിൻ പോകുമെങ്കിൽ പുള്ളിക്ക് 1:30 റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലണം. അവിടെ 1/2 മണിക്കൂർ ചുമ്മാ കറങ്ങി തിരിഞ്ഞ് നിന്നാലും പുള്ളി കുഴപ്പമൊന്നുമില്ല, 10 മണിക്ക് ട്രെയിൻ പോകുമെങ്കിൽ 9:30 അവിടെ ചെന്നിരിക്കണമെന്ന് നിഷ്കർഷയുള്ള ഭർത്താവിന്, മിക്കവാറും ദൈവം കൊടുക്കാൻ സാധ്യതയുള്ള ഭാര്യ 10 മണിക്ക് ട്രെയിൻ പോകുമെങ്കിൽ 5:05 ഒരുങ്ങാൻ തുടങ്ങും. അപ്പൊ എന്തുവേണം ഇവിടുത്തെ വിഷയം എന്താന്ന് ചോദിച്ചാൽ, ഈ ഭർത്താവിന് ഒരു സ്വഭാവം ഇച്ചിരി കൂടുതലുണ്ട്. ഏത് സ്വഭാവമാണ്? സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ടൈം കീപ്പ് ചെയ്യുന്നതിൽ ഭയങ്കര നിഷ്കർഷ. ഈ സ്വഭാവം സാധാരണപ്പെട്ടവരെക്കാളും പുള്ളിക്ക് ഇച്ചിരി കൂടുതലുണ്ട്. അപ്പൊ ദൈവം പുള്ളിക്ക് കൊടുത്ത തുണ എന്തായിരുന്നു? ഈ സ്വഭാവം ഇച്ചിരി താഴെയുള്ളയാളെ കൊടുത്തു. അപ്പൊ ഇവിടെ ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ട്, അവിടെ ഇച്ചിരി കുറവായതുകൊണ്ട്, ഇത് തമ്മിൽ പരസ്പര പൂരകമാകാനുള്ള സാധ്യതയാണ് ദൈവം അവിടെ വെക്കുന്നത്. ഇപ്പൊ ഭാര്യയുടെ സ്വഭാവം, ഓരോന്ന് എടുത്താൽ എടുത്തെടുത്തിരിക്കണം, ഓരോന്നിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്. ഇപ്പം ഡ്രസ്സൊക്കെ അത് അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്, അവിടെ ഇടാവൂ. ഇങ്ങനെയുള്ള ഭാര്യയ്ക്ക് മിക്കവാറും ദൈവം കൊടുക്കുന്ന ഭർത്താവ്, ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഷർട്ടൊക്കെ ഊരി ഇങ്ങനെ ഹെലികോപ്റ്ററിൻ്റെ പങ്ക പറപ്പിക്കുന്ന പോലെ പറപ്പിച്ചുകൊണ്ട് വരുന്ന ഭർത്താവായിരിക്കും. അപ്പൊ എന്താണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ, യോ ഇതുപോലെ ഒരാളെ എൻ്റെ തലയിൽ എന്തിനാ ദൈവമേ കെട്ടിവെച്ചത് എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ പറയണം, ദൈവം എന്നെ ഒരു കർത്തവ്യമേൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ പങ്കാളിക്കില്ലാത്ത സ്വഭാവം എനിക്ക് കൂടുതൽ തന്നിരിക്കുന്നു, അവിടെ ഞങ്ങൾ പൂരകങ്ങളാവുകയാണ്. ഞാനൊരു വീട്ടിൽ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ പോയ ഒരു അനുഭവം ഞാൻ ഓർക്കുന്നു. അവിടെ ആ ഭാര്യയ്ക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അവിടുത്തെ 2 മക്കൾക്കും മാനസിക രോഗത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതിലൊരു മകനാണെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഒരു മകള്, നോർമലായിട്ടുള്ളൊരു മകളുണ്ട്, അവളെ വിവാഹം കഴിച്ച് വിട്ടെടുത്ത് അവൾക്ക് വലിയ കുടുംബ പ്രശ്നമാണ്. അപ്പം ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് ഭാരം ചുമക്കുന്നത് അറിഞ്ഞ് എന്നെ അറിയാവുന്ന ഒരാൾ എന്നെയും കൂട്ടി ആ വ്യക്തിയെ ഒന്ന് കർത്താവിൻ്റെ സ്നേഹത്തെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഒന്ന് ചെന്നതാണ്. സത്യം പറഞ്ഞാൽ ആ വിസിറ്റ് ഞാൻ ആ വ്യക്തിയെ സഹായിക്കുന്നതിനേക്കാളും കൂടുതൽ ആ വ്യക്തി എൻ്റെ കണ്ണ് തുറപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയാൻ ശ്രമിച്ചത്, ജീവിതത്തിൻ്റെ കഠിന യാഥാർത്ഥ്യങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ പതറിപ്പോകണ്ട, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, ദൈവത്തിന് അറിയാൻ മേലാന്നായിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഈ മനുഷ്യൻ എന്നോട് എൻ്റെ ജീവിതകാലത്ത് ഞാൻ ഒരിക്കലും മറക്കില്ലാത്ത ഒരു സെൻറ്റൻസ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ ഭാര്യ മാനസികാരോഗ്യ പ്രശ്നമുള്ള ആളാണെന്നും മക്കൾ ഇങ്ങനെയുള്ളയാളാണെന്നും പാസ്റ്റർ കണ്ടിപ്പം മനസ്സിലായല്ലോ, എത്ര ബുദ്ധിമുട്ടാണെന്ന് പാസ്റ്ററിന് മനസ്സിലായല്ലോ. ഞാൻ ഇങ്ങനെയാണ് പാസ്റ്ററെ ചിന്തിക്കുന്നത്, ഇവൾക്ക് ഒരു ഭർത്താവിനെ വേണം, ഈ മക്കൾക്ക് ഒരപ്പനെ വേണം. അപ്പം സാധാരണപ്പെട്ട ആളുകളെല്ലാം തമ്പുരാൻ നോക്കി നോക്കി നോക്കിയപ്പം പലർക്കും ക്ഷമയില്ല, പലർക്കും വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്സില്ല, പലർക്കും ഇത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയില്ല. അപ്പം ദൈവം തമ്പുരാൻ എന്നെ കണ്ടു പാസ്റ്ററെ. അപ്പൊ ഇങ്ങനെയൊരു സ്ഥാനത്തേക്ക് ദൈവം എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് തന്നു എന്നാണ് ഞാൻ കാണുന്നത് പാസ്റ്ററെ. എൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു ചിന്തയായിപ്പോയി. ഇങ്ങനെയാണ് പരസ്പര പൂരകങ്ങളാകുന്നത്. ഇതാണ് ആദ്യത്തെ കർത്തവ്യം ഞാൻ വിരൽ ചൂണ്ടുവാൻ ആഗ്രഹിക്കുന്നത്, തക്ക തുണയാവുക. ചിലപ്പം ഭർത്താക്കന്മാർ ഭയങ്കര ദേഷ്യമുള്ളവരായിരിക്കും. ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ പഴയ നിയമത്തില് മുൻശുണ്ഠിക്കാരനായിട്ട് ഇതുവരെ കാണാത്ത രീതിയിൽ ദാവീദ് ഒരിക്കൽ, ഈ നമ്മൾ ഒരു ഇമേജറി പറഞ്ഞാൽ ഈ കാളക്കൂറ്റൻ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് എഴുന്നേറ്റ് വരുന്നത് പോലെ ഒരു വരവായിരുന്നു നാബാല്
ഇദ്ദേഹത്തിന്റെ ദാസന്മാർക്ക് അവർ ചോദിച്ച ഭക്ഷണം കൊടുത്തില്ല. അതായത് ആഹാരത്തിൻ്റെ പേര് കളിയാക്കി. അത് ആർക്കും വിഷമം, വിഷമമല്ല, ദേഷ്യം ഉണ്ടാവും. അപ്പൊ ദാവീദോടെ പറയുന്ന എട്ടുക്കട വാള് നമ്മൾ ചെന്ന് അവിടെ മുഴുവൻ അവരങ്ങ് തീർക്കാൻ പോവാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പുറപ്പെടുന്നത്. ഈ പുറപ്പെടല് നാബാലിന്റെ വീട് വരെ ചെന്നിരുന്നെങ്കിൽ നാബാലിനെയും അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും അവിടെയുള്ള ബന്ധുക്കളെയും മുഴുവനും അരിഞ്ഞു തള്ളിയാൻ, അവരെ അന്ന് ദാവീദ് കൊന്നിരുന്നെങ്കിൽ ചരിത്രം മാറിപ്പോയനെ. ദൈവം തമ്പുരാന് പിന്നെ ദാവീദിനെ ഉപയോഗിക്കാൻ കൊള്ളാത്തതുപോലെ ജനം മുഴുവനും ദാവീദിനെതിരെ തിരിഞ്ഞാനെ, ചരിത്രം മാറിപ്പോയനെ. പക്ഷെ അവിടെ വിവേകമതിയായ ഒരു സ്ത്രീ, അവളുടെ പേര് അബീഗയിൽ, അവളവിടെ ആദ്യം വന്ന് പറയുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്നറിയാവോ? ദാവീദിനെ കണ്ടതേ വാഹനമുറുത്തിൽ നിന്ന് താഴെ ഇറങ്ങി, യജമാനനേ എന്നൊരു വിളിയ. അവിടെ 50% മിസ്റ്റർ ദാവീദ് ഫ്ലാറ്റായി. ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള റെക്കഗ്നിഷനാണ്. ഭാര്യയിൽ നിന്ന് ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള വാലിഡേഷൻ, റെസ്പെക്റ്റ് ഇത്യാദി കാര്യങ്ങളാണ്. അതിന് രണ്ടാമത് അവൾ പറഞ്ഞു, യജമാനനെ, ഞാൻ ഈ ഭക്ഷണം കൊണ്ടത് യജമാനല്ല, ദാസന്മാർക്ക് ഇരിക്കട്ടെ, നാളെ യജമാനൻ രാജാവാകും. അപ്പൊ പുള്ളി ബാക്കി പ്രശ്നം കൂടെ മാറി. നാളെ രാജാവായി കഴിയുമ്പം യഹോവയ്ക്ക് വേണ്ടി ഇത്രയും നാളെ നിന്ന ചരിത്രത്തിന്റെ ഇടയ്ക്ക് ഒരു മറ്റൊരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാകാൻ ഇടയായി. ഇതെല്ലാം കൂടെ പറഞ്ഞപ്പോഴേക്കും ദാവീദിന്റെ ഈ ബുദ്ധി അങ്ങ് തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വന്നു. ഇങ്ങനെയാണ് ചില ഭർത്താക്കന്മാരുടെ പ്രശ്നം, എടുത്ത് ചാട്ടമാണ്, എടുത്ത് ചാട്ടം. അപ്പോഴേക്കും അതിന്റെ ഇരട്ടി ചൂടാവുന്ന ഭാര്യ ആ വീട്ടിൽ വലിയ കുഴച്ചിലുണ്ടാകും. എന്നാൽ നോക്കൂ, വേദപുസ്തകം പറയുന്നത് നിങ്ങളുടെ സൗമ്യമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം പോലും വേണ്ട, കർത്താവിങ്കിലേക്ക് അവർ വന്നോളും. അപ്പൊ അങ്ങനെയാണ് തക്ക തുണയാവുക എന്ന് പറയുന്നത്. രണ്ടാമത്തെ കർത്തവ്യം എഫേസ് ലേഖനം 5:23 വാക്യമാണ്. അത് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം എടുക്കുക. ഭർത്താക്കന്മാരുടെ കർത്തവ്യം ഞാനീ പറഞ്ഞു വരുന്നു. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം എടുക്കുക. അത് പറയുമ്പം ഇങ്ങനെ ഒരു കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? ഏത് ഭർത്താവാണ് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം എടുക്കുക? എൻ്റെ അടുക്കൽ, ഞാനൊരു കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ ഡയറക്ടറും കൂടെയാണ് കോട്ടയത്ത്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ കൗൺസിലിങ്ങിന് നമ്മുടെ ആളുകളും എല്ലാം വരാറുണ്ട്, കുടുംബങ്ങളെല്ലാം വരാറുണ്ട്. അപ്പോൾ ഞാൻ കാണാറുള്ള കാര്യങ്ങളിൽ സുപ്രധാനമായൊരു കാര്യം, പല ഭാര്യ, അപ്പം ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന കുടുംബങ്ങൾ ഇച്ചിരി കുഴച്ചിലുള്ള കുടുംബങ്ങളായതുകൊണ്ടാണല്ലോ കൗൺസിലിംഗിന് വരുന്നത്. അപ്പം അങ്ങനെയുള്ള കുടുംബങ്ങൾ എടുത്താൽ അതിനകത്ത് നല്ലൊരു പങ്കാളുകൾ പറയാറുള്ള കംപ്ലൈൻറ്റ്, പ്രത്യേകിച്ചും ഭാര്യമാർ പറയാറുള്ളൊരു കംപ്ലൈൻറ്റ്, കുഴപ്പമൊന്നുമില്ല എൻ്റെ ഭർത്താവ് ബാക്കി കാര്യങ്ങളൊക്കെ, എൻ്റെ സാറേ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത് പുള്ളി നോക്കത്തില്ല. പുള്ളി പുള്ളിയുടെ ലൈഫായി, പുള്ളിയുടെ കാര്യങ്ങൾ എങ്ങനെ അങ്ങ് പോകുക, പൈസ വന്ന് എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് അറിയത്തില്ല. മക്കളെ എന്ന ഉത്തരവാദിത്തോടെ നോക്കുക. അത് ഇത് മുഴുവനും കൂടെ, ഭാരം മുഴുവനും ഭാര്യയുടെ തലയ്ക്ക് വെച്ചിരിക്കുക. പുള്ളി ഇങ്ങനെ അങ്ങ് പോവുക. ഏത് കുടുംബങ്ങളിലും കുടുംബ ബന്ധങ്ങളെ നാം കാണാൻ ശ്രമിക്കുമ്പോൾ പല വിധത്തിലുള്ള ബന്ധങ്ങളുണ്ട്. അതിനെ ഞാൻ ഇങ്ങനെ പറയാം, ഫോർ എൻ ഈസി അണ്ടർസ്റ്റാൻഡിങ്. ഇൻഡിപെൻഡൻറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അവിടെ ഭാര്യയ്ക്കും ജോലിയുണ്ട്, ഭർത്താവിനും ജോലിയുണ്ട്, രണ്ടുപേർക്ക് ശമ്പളമുണ്ട്, എത്ര കിട്ടുന്നു എന്ന് പോലും അറിയത്തില്ല, രണ്ടുപേർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഒരേ എഗ്രിമെൻറ്റിലൊക്കെ ഇങ്ങനെ അങ്ങ് പോകുന്നു എന്നേ ഉള്ളൂ. എവിടെയെങ്കിലും കുഴച്ചിലുണ്ടായാൽ അവർ പിന്നെ ചേരത്തില്ല, രണ്ട് മുറികളിലാണ്. ഇൻഡിപെൻഡൻറ്റ് റിലേഷൻഷിപ്പ് ഒട്ട് ഹെൽത്തി അല്ല. ഇതുപോലെ ഹെൽത്തി അല്ലാത്ത വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതെന്നാണെന്നറിയാമോ? ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻറ്റ്. അതെങ്ങനെയാണ്? ഭർത്താവ് ഇൻഡിപെൻഡൻ്റാ, എന്തു ആകാം, ഭാര്യയ്ക്ക് ഒരു സ്വാതന്ത്ര്യമില്ല, അങ്ങ് ഡിപ്പെൻഡൻ്റ്. ഒരു ഭാര്യ ഒരിക്കൽ പറഞ്ഞ പോലെ, എൻ്റെ സാറേ 2.5 ലക്ഷം രൂപ ഒരു മാസം എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, ഇത് മുഴുവനും ഭർത്താവാണ് ഹാൻഡിൽ ചെയ്യുന്നത്. 1 കിലോ തക്കാളി മേടിക്കണമെങ്കിൽ ഇത് ഞാനോട് ചോദിച്ചാൽ സമ്മതിക്കത്തില്ല. ഞാൻ കാലി പിടിക്കണം 1 കിലോ തക്കാളി വാങ്ങിക്കണമെങ്കിൽ, എനിക്കൊരു പൗഡർ വാങ്ങിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ നീട് നിവർത്തിക്കണമെങ്കിൽ പുള്ളിയുടെ കാല് പിടി. ഇതെന്തൊരു ലോകമാണിതെന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല. ഒരാൾക്ക് എന്തു ആകാം, അടുത്തയാൾക്ക് ഒട്ടും സ്വാതന്ത്ര്യമില്ല, അതും ഹെൽത്തി അല്ല. ഇനി അടുത്തത് ഡിപ്പെൻഡൻറ്റ് റിലേഷൻഷിപ്പാണ്, അതും ഹെൽത്തി അല്ല. ഞാനത് പറയാനുള്ള കാരണം, രണ്ടുപേർക്കും സ്വാതന്ത്ര്യങ്ങളില്ല, രണ്ടുപേർക്കും മെച്യൂരിറ്റി ഇല്ല, രണ്ടുപേരും പരസ്പരം എന്താണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നിടത്ത് ഒരു കാര്യങ്ങൾക്കും തീരുമാനം ഉണ്ടാവില്ല, ആർക്കും അവരെ ചൂഷണം ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ റിലേഷൻഷിപ്പാണ് റൈറ്റ്, ഇൻറ്റർ ഡിപ്പെൻഡൻ്റ് എന്ന് പറയും.
സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യവും എന്നാൽ ഡിപ്പെൻഡൻസിക്ക് ഡിപ്പെൻഡൻസി, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഇന്റർ ഡിപ്പെൻഡൻസി ആവുന്നത്. മൂന്നാമത് ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തങ്ങളിൽ അടുത്തത് നല്ല ആശയവിനിമയം നടത്തുക. ഇത് ഭർത്താക്കന്മാരുടെ മാത്രമല്ല ഭാര്യമാരുടെയും കടപ്പാടിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയാം. ഈ ആശയവിനിമയം ഇല്ലാതെ പോകുന്നതാണ് പലപ്പോഴും വിഷയങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഒരു ചെറിയ, നമ്മൾ പറയാറില്ലേ, സൂചി കൊണ്ട് എടുക്കേണ്ടത് അവസാനം തൂമ്പോ കൊണ്ട് എടുക്കേണ്ട അവസ്ഥ വരികയാണ്. മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുക, എന്തേലും ഹേർട്ടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കാണുന്ന തൊടുന്നതിന് പിടിക്കുന്ന മുഴുവൻ ഈർഷ്യ, പിന്നെ അങ്ങോട്ട് മനസ്സിനകത്തേക്ക് കയ്പ് വെച്ചുകൊണ്ടിരിക്കുക. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരിക്കലും സൂര്യൻ അസ്തമിക്കുവോളം ഈ കയ്പ് വെച്ചുകൊണ്ടിരിക്കരുത്. അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് പിശാചിന് ഇടം കൊടുത്താൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആദമനെ ഹവനെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബജീവിതത്തിൻ്റെ ഇടയ്ക്ക് പിശാചിന് അവസരം കൊടുത്തത് തകരുകയാണ് കംപ്ലീറ്റ്. അപ്പം ഹേർട്ടാവുന്ന കാര്യങ്ങൾ, ഇത് ഭാര്യയുടെയും കൂടെ കർത്തവ്യമാണ് കേട്ടോ, ഭർത്താവ് രണ്ടുപേരുടെയും കർത്തവ്യമാണ് ഈ പറഞ്ഞത്. അതായത് ഹേർട്ടാവുന്നിടത്ത് ഓപ്പണായിട്ട് എനിക്കത് ഹേർട്ടാവുന്നു, താങ്കൾ അത്തരത്തിലുള്ള ആളാണെന്നോ നീ അത്തരക്കാരിയാണോ, അങ്ങനത്തെ യു സ്റ്റേറ്റ്മെൻ്റ് അല്ല, അതിന് പകരം ഐ സ്റ്റേറ്റ്മെൻറ്റ്, എനിക്ക് അത് ഫീൽ ചെയ്തു, എനിക്ക് അത് വേദനിച്ചു എന്ന് പറയാൻ കഴിയുന്ന സ്വാതന്ത്ര്യം. ഇത് കേൾക്കുമ്പോൾ അടുത്തയാളെന്ന് പറഞ്ഞു വേദനിച്ചോ, നന്നായി പോയി, വേദനിക്കാൻ തന്നെ പറഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു കമ്മ്യൂണിക്കേഷന് സ്പേസ് ഇല്ല. എന്നാൽ അതിന് പകരം ഞാൻ റൈറ്റ് ആണോ റോങ് ആണോ അതവിടെ നിൽക്കട്ടെ, എൻ്റെ പങ്കാളിക്ക് ഞാൻ മുഖാന്തരം ഒരു വേദനയുണ്ട്, അവിടെ ക്ഷമ ചോദിക്കുക, അവിടെ സെറ്റിൽ ചെയ്യുക, എന്നിട്ട് കാര്യങ്ങളെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഭാര്യമാരുടെ കർത്തവ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കീഴ്പ്പെടുക എന്നൊരു കർത്തവ്യമാണ്. അത് ഇന്ന് ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അവരിൽ പലരും പറയുന്നത് എൻ്റെ സാറേ ഞാനൊരു ഒക്കെ ഭാര്യയാണ് സമ്മതിച്ചു, പക്ഷേ എൻ്റെ സ്വാതന്ത്ര്യവും പേഴ്സണാലിറ്റിയും മുഴുവൻ ഒരു പുരുഷൻ്റെ കാൽ കീഴ് അടിയറവ് വയ്ക്കുന്നതിനെയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. അതാണ് ഇന്നത്തെ ഒത്തിരി പേര്, നോ അതല്ല അതിൻ്റെ അർത്ഥം. അത് ഇപ്പം നമ്മളിപ്പോൾ ഒരു കാർ ഓടിച്ചു, ഭർത്താവ് കാർ ഓടിച്ചുകൊണ്ടിരിക്കുക, ഭാര്യയ്ക്ക് ഭർത്താവിന് ലൈസൻസ് കിട്ടുന്നതിന് മുമ്പേ ലൈസൻസ് കിട്ടിയതാണ്. അപ്പോൾ ഭാര്യ പറയുക നിങ്ങൾ ഓടിച്ചോ, പക്ഷേ ഒരു കൈ ഞാൻ ആ സ്റ്റിയറിംഗ് വീലിൽ പിടിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകത്തു. എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല, വണ്ടി മുന്നോട്ട് പോകാൻ വേണ്ടി പുള്ളി ഓടിച്ചോട്ടെ. അതിനെയാണ് നമ്മൾ ഫങ്ഷണൽ സബോർഡിനേഷൻ എന്ന് വിളിക്കുന്നത്. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പൂർണ്ണ മനുഷ്യനായിരുന്നു, അതേസമയം പൂർണ്ണ ദൈവമായിരുന്നു. എന്നിട്ടും കർത്താവ് എന്തിനാണ് ലാസറിൻ്റെ കല്ലറയ്ക്ക് മുമ്പേ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? അതാണ് പുത്രൻ എന്നുള്ള വിധത്തിലുള്ള ഫങ്ഷണൽ സബോർഡിനേഷൻ. ദൈവത്വത്തിന് കുറവുണ്ടായിട്ടൊന്നുമല്ല. അങ്ങനെ ആ സബോർഡിനേഷനെ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ് ഭാര്യമാർ ചെയ്യേണ്ട മറ്റൊരു കാര്യം. അങ്ങനെ വരുമ്പോൾ പരസ്പര പൂരകങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. തീത്തോസിൻ്റെ ലേഖനം 2:4-5 വാക്യങ്ങളിലാണല്ലോ കുടുംബം പണിയുക എന്ന് പറയുന്ന ഒരു കർത്തവ്യമുള്ളത്. അപ്പോൾ ഒരു കുടുംബത്തിനെ പ്രാർത്ഥനയാൽ നിലനിർത്തുകയും ആ കുടുംബത്തെ ആത്മീക പരിപോഷണത്തിൽ നിർത്തുകയും ചെയ്യേണ്ട കർത്തവ്യം രണ്ടുപേർക്കുമുണ്ട്, വിശേഷാൽ ഭാര്യമാർക്കുണ്ട്. എ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേയ്സ് ടുഗദർ എന്ന് പറയാതെ തന്നെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന ഒത്തിരി കുടുംബങ്ങൾ തകർച്ചയിലേക്ക് നിപതിക്കുന്നതിൻ്റെ കാരണം ചോദിച്ചാൽ ആ കാരണം ചെന്ന് നിൽക്കുന്നത് വേദപുസ്തകം വിവക്ഷിക്കുന്ന ഈ ഉത്തരവാദിത്തങ്ങളിലെ അപജയങ്ങളിലാണ്. ഇന്ന് ഇത് കേൾക്കുന്ന കുടുംബങ്ങളിൽ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ എവിടെയെങ്കിലും ഒരു മാറ്റം വേണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ സംസാരിച്ചുവെങ്കിൽ നഷ്ടപ്പെട്ട ആ സ്നേഹം സന്തോഷം മടക്കി പ്രാപിക്കണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രേരണ ലഭിച്ചുവെങ്കിൽ ഈ നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവേ എന്നെ, ഞങ്ങൾ രണ്ടുപേരെ, ഇനി ഞങ്ങൾക്ക് യോജിക്കാൻ മേലാത്ത ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഒരു കുടുംബമായി ഒന്നിപ്പിച്ച നാഥ, കർത്താവ് ആഗ്രഹിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും അതുപോലെ നിവർത്തിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരുമാറാകണമേ. ഈ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയാകട്ടെ. അതിനായിട്ട് കർത്താവിൻ്റെ കൃപ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.